നമസ്കാരം. പൊതുജനങ്ങളുടെ ദുരിതം കാണാനുള്ള കാഴ്ചയില്ല, അവരുടെ രോദനം കേൾക്കാനുള്ള കേൾവിശക്തിയുമില്ല. പറയുന്നത് കേരളത്തിലെ പൊതുജനങ്ങളുടെ കഷ്ടകാലത്തിന് രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയായ ഇരട്ടച്ചങ്ങൻ എന്ന് കമ്മ്യൂണിസ്റ്റ് അടിമകളും പരട്ടച്ചങ്കൻ എന്ന് നാട്ടുകാരും വിളിക്കുന്ന പിണറായി വിജയനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ട നാൾ മുതൽ അഴിമതിയുടെയും ധൂർത്തിന്റെയും അവസാന വാക്കായി മാറുകയാണ് പിണറായി വിജയന്റെ ഭരണം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒരു ക്ഷീരോത്പാദക സംഘത്തിന്റെ സെക്രട്ടറിയാകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യനെ പിടിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാക്കിയാൽ എങ്ങനെയിരിക്കുമെന്നത് നമുക്ക് കാണിച്ചു തരികയാണ് പിണറായി വിജയൻ. തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തി തീര ഭൂസംരക്ഷണ വേദി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളാണിത്. മൂന്ന് റൂമും അകത്ത് ബാത്റൂമുള്ള വീടുകളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഇന്ന് ബാത്റൂമില്ലാതെ ഒറ്റ റൂമില്ല, ഗോഡൌണിൽ കിടക്കുന്നത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി. ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾക്ക് തരുന്നത് വെറും 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയിൽ ഒരു വീട് വെക്കാൻ പോലും തികയില്ല. ഞങ്ങൾ പറയുന്ന സ്ഥലം എടുത്ത് വീട് വെക്കാൻ വെറും 10 ലക്ഷം രൂപയിൽ അതെങ്ങനെ പറ്റും? 10 ലക്ഷം രൂപയ്ക്ക് സ്ഥലം പോലും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ വീടാര് വെക്കും? പാലം കൊടുന്ന കപ്പലിറക്കിയ സ്ഥലത്താണെന്ന് ജനങ്ങൾ കയറി കിടക്കുന്നത്. ഞങ്ങളുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, മത്സ്യത്തൊഴിലാളികൾ അധ്വാനിച്ച ഭവനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ആ ഗോഡൌണിലാണ് ഞാൻ ഞങ്ങളുടെ സർദാരുകളെല്ലാം കയറി കിടക്കുന്നത്. പറയുന്നത് മനസ്സിലാവാത്ത 30-35 കപ്പലിറക്കിയ സ്ഥലത്തുള്ള ഗോഡൌണാണെന്ന് ഞങ്ങൾക്ക് സാധനം ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും വരെയില്ല. ഒരാവശ്യത്തിന് മത്സ്യത്തൊഴിലാളികൾ വേണം. അവരുടെ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ തിരിഞ്ഞു നോക്കാൻ ആളില്ല, എന്താണെന്ന് കേൾക്കാൻ ആളില്ല. വോട്ടിന് മത്സ്യത്തൊഴിലാളികൾ വേണം, വോട്ടിന് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ 1 രൂപ കഷ്ടപ്പെട്ട പൈസ ആർപ്പുറം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഏത് നേതാക്കന്മാരാണ്? ഏത് മന്ത്രിയാണ്? നിരന്തരമുണ്ടാകുന്ന ചുഴലിക്കാറ്റും കടൽക്ഷോഭവും കൊണ്ട് വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് തീരദേശവാസികൾ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയാർത്ഥികളായി കഴിയുകയാണ്. അവരെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കണമെന്നും അതുവരെ കഴിയുന്നതിന് വാടക വീട് എടുത്തു നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ കൊണ്ട് കെട്ടിപ്പിടിച്ച് വീട്ടിലെ സ്ഥലം കൊണ്ടിരിക്കാനായിട്ട് അംബാനി അദാനിയും പിണറായിയുടെ വലിയപ്പനൊന്നുമല്ലല്ലോ, വലിയപ്പന്റെ മക്കളൊന്നുമല്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വന്ന് തീരദേശത്ത് മാറ്റിക്കൊണ്ട് വഞ്ചിട കുട്ടാ മുതലാളിക്കാർക്ക് വിൽക്കാനായിട്ട് അവരുടെ കുട്ടാ ഉണ്ടാക്കുകയാണ്? എന്ത് ഉദ്ദേശത്തിലാണ് കടന്നു വിൽക്കാനായിട്ട് പിണറായിയുടെ സ്വത്താണ് കടന്നു തീരദേശത്തിലെ മക്കളുടെ സ്വത്ത് മൊത്തം വിറ്റഴിച്ചുകൊണ്ട് പിണറായി സർക്കാരിൽ തിരിക്കുന്നു. എന്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ അവരുടെ വോട്ട് മതി, മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വേണം, മത്സ്യത്തൊഴിലാളികളെ വേണം. അതെന്ത് നിയമം? 40 ലക്ഷത്തിന് കെട്ട് കെട്ടുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് 4 ലക്ഷം വെച്ചുകൊണ്ട് ജനങ്ങളൊരു വീട് കെട്ടിക്കൊങ്ങാൻ പറഞ്ഞു? ഇത് എവിടുത്തെ ന്യായം? എവിടുത്തെ നീതി? എന്തുകൊണ്ട് ജനങ്ങൾ അതിനെ മുടിയടിക്കാത്തതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചെക്കിൽ കൊണ്ട് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിചാരിക്കുന്ന കിടക്കാതിരിക്കാൻ ചിന്തിക്കണ്ട. മുൻപ് മത്സ്യത്തൊഴിലാളികളെ പറ്റിച്ചുകൊണ്ട് 35,000-60,000 കൊടുത്ത് ഒരു വീട് പണിഞ്ഞു. ഓക്കെ, അത് അന്നത്തെ കാലത്ത്, അന്ന് എല്ലാത്തിനും വില കൂടുതലായിരുന്നു, വില കുറവായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അങ്ങനെയല്ല. ഒരു കുടുംബം എന്നോട് എത്രയ്ക്ക് വേണം? മത്സ്യത്തൊഴിലാളികളെ മാറ്റി പാർപ്പിച്ചാൽ ഈ മത്സ്യത്തൊഴിലാളി കടലുകൊണ്ട് ജീവിക്കുന്ന മക്കൾ എവിടെ അധ്വാനിക്കും? എന്താണ് അവരുടെ
ജീവിതമാക്കും. എന്തുകൊണ്ട് അത് ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് അത് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഇത് ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നൊന്നല്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നഷ്ടപ്പെട്ട് അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഓരോ മക്കളും കിടക്കേണ്ട കുട്ടികൾ നഷ്ടപ്പെട്ട് പോയതിന്റെ അധികാരമാണ് ചോദിക്കുന്നത്, അവകാശമാണ് ചോദിക്കുന്നത്. ആരുടെയും കൈ നടത്തി ചോദിക്കുന്നില്ല. ഇന്നലെ ഞങ്ങൾ അവിടെ മീറ്റിംഗ് കൂടിയപ്പോ പറയുന്നുണ്ടായി മന്ത്രിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് ഈ കേരളം മൊത്തം വിറ്റാലും മൊത്തം വിറ്റാലും തരയില്ലെന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ വീട്ടിപ്പോറ്റുവാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ നേടുവാനോ ഇതെന്ത് ന്യായം? എന്ത് ന്യായം? ഒന്നുമില്ലാതെ വരുന്ന ഗവൺമെന്റ് പലയിടങ്ങളിലും മക്കളെ ലണ്ടനിലും അവിടെ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഇതെല്ലാം ആരുടെ കാശ്? കസേര കയറിയിരിക്കുമ്പോൾ ആര് കൊണ്ടുവരുന്ന കാശാണോ? ആരുടെ? മത്സ്യത്തൊഴിലാളികളുടെ. ഫിഷറീസ് എന്ന ഇത് മുഖേനയും പല രീതിയിലും മത്സ്യത്തൊഴിലാളികളെ വെട്ടിച്ചും അല്ലാതെ ഉണ്ടാക്കുന്ന കാശിന്റെ വളർത്തൽ നിങ്ങളെന്ന് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മക്കൾ ലണ്ടനിൽ പഠിക്കുമ്പോൾ എന്റെ മക്കളൊക്കെ ഇത് പഠിക്കുന്നത് ഞങ്ങളെ കൊല്ലം പലരുടെ മക്കൾ പഠിക്കുന്നത് സാധാരണപ്പെട്ട സ്കൂളുകളിൽ. എന്തുകൊണ്ട് അതെല്ലാം എവിടെ നിന്ന്? എവിടെ നിന്ന്? തീരദേശത്തിന് 50 മീറ്ററിനുള്ളിൽ താമസിച്ചിരുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയാണ് പുനർഗേഹം പദ്ധതി. ഈ പദ്ധതി വഞ്ചനയാണെന്നും തീരദേശത്തു നിന്ന് മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ കുടിയിറക്കി കോർപ്പറേറ്റുകൾക്കും ടൂറിസം മാഫിയകൾക്കും തീരം വിട്ടുകൊടുക്കാനുള്ള ഒളി അജണ്ടകൾ ഇതിനു പിന്നിലുണ്ടെന്നും സമരക്കാർ ആരോപിക്കുന്നു. മാത്രമല്ല വനത്തിന്റെ അവകാശം ആദിവാസികൾക്കെന്ന പോലെ തീരത്തിന്റെ അവകാശം തീരദേശ ജനതയ്ക്ക് നിയമം വഴി ഉറപ്പുവരുത്തണമെന്നും തീരദേശ ജനതയെ അഭയാർത്ഥികളാക്കുന്ന നയങ്ങൾ തിരുത്താൻ സർക്കാർ സഹായിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നാട് ഭരിക്കുന്ന പിണറായി തമ്പുരാന് മുന്നിലാണ് കടലിന്റെ മക്കൾ നീതിക്കായി വന്നിരുന്ന് കേഴുന്നത്. പ്രളയം വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാലാഖമാർ, ദൈവദൂതന്മാർ. പ്രളയം കഴിഞ്ഞപ്പോൾ നാട് ഭരിക്കുന്നവർക്ക് ഇവർ തൊട്ടുകൂടാത്തവരായി, തീണ്ടിക്കൂടാത്തവരായി. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് നേരെ ഇനിയും കണ്ണടയ്ക്കാനാണ് ഭാവമെങ്കിൽ ഓഖി ദുരന്ത സമയത്ത് കാഴ്ച കണ്ട് രസിക്കാനിറങ്ങിയ പിണറായി തമ്പുരാനെ പങ്കായം എടുത്തോടിച്ച അവസ്ഥ ഇനിയും ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു കാര്യം പറയാതെ വയ്യ. ഉന്നത വിദ്യാഭ്യാസമുണ്ടെന്ന് അഹങ്കരിക്കുന്ന പരിഷ്കാരികളെന്ന് സ്വയം പൊങ്ങച്ചം പറയുന്നവർ ഈ മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ കണ്ടുപഠിക്കണം. ഇവരുടെ 100-ൽ 1% ചിന്താശേഷിയും പ്രതികരണശേഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ നന്നായേനെ.